കണവ തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കണവ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്, കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനാവശ്യമുള്ള കുറച്ച് ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞത്, 5 പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു 5-6 എണ്ണം മതി, ഇഞ്ചി ഇച്ചിരി കൂടുതൽ വേണം, കുറച്ച് കുരുമുളക്, ഒരു 5-6 വറ്റൽമുളക്, തേങ്ങ, പിന്നെ മഞ്ഞൾപ്പൊടി. നമുക്ക് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം, മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടുണ്ട്. നമുക്കിത് കണവയിലേക്ക് ഇടാം. ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിക്കാം. കുറച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഉപ്പ് ആവശ്യത്തിനിടാം. എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് അല്പം കൂടെ വെള്ളം ഒഴിക്കാം. കണവയിൽ വെള്ളം വരും, ഒരു അല്പം കൂടെ വെള്ളം ഒഴിക്കാം. ഒരു 1/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്, എങ്കിലേ ഇത് മുങ്ങിക്കിടക്കണം, നല്ലോണം മുങ്ങണ്ട. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കണവ വേകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയും വറ്റൽമുളക് കുരുമുളകും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. നമ്മൾ കണവ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. വേറൊരു കടായിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് അരി ചേച്ച ഉള്ളി ഇടാം. ഒന്ന് ചെറുതായിട്ട് വഴണ്ടു വന്നാൽ മതി. കരിയപ്പടി, പച്ചമുളക് കൂടെ ഇടാം. ഇതിലേക്ക് നമ്മൾ വേവിച്ച കണവ ഇട്ടിടുക. നന്നായിരുന്ന് മിക്സ് ചെയ്യാം. ചതച്ച് തേങ്ങയും കൂടെ ഇടാം. ചതച്ച തേങ്ങ കൂടെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി ചെറിയ തീയിലൊന്ന് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കണം, അടുക്കി പിടിക്കാണ്ട്. നമ്മുടെ കണവത്തോരൻ റെഡി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. ഒരു 5 മിനിറ്റ് ഞാൻ നല്ലോണം ചെറിയ തീയിൽ മൂപ്പിച്ചിട്ടുണ്ട്. എല്ലാം നല്ല കറക്റ്റിനായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. താങ്ക് യു.